നമസ്കാരം. സമൂഹം നോക്കി നിൽക്കെ രണ്ട് ജീവനുകൾ നിരത്തിൽ പിടഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയത് യുവ മാധ്യമ പ്രവർത്തകൻ മാത്രം. വെള്ളിയാഴ്ച എം സി റോഡിൽ വടക്കിടത്തുകാവ് പെട്രോൾ പമ്പിന് സമീപം രാത്രി 9:30 ബൈക്കിന് പിന്നിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ചോരയിൽ കുളിച്ച് നടുറോഡിൽ കിടന്നവരെ രക്ഷിക്കുവാൻ ശ്രമിക്കാതെ യുവാക്കൾ അടങ്ങിയ 60 പേരാണ് നോക്കി നിന്നത്. അപകടത്തിൽപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റ അഫ്സൽ, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ എന്ന് അവിടെ കൂടി നിന്നവരോട് കേണപേക്ഷിച്ചിട്ട് പോലും ഒരാൾ പോലും സഹായിക്കുവാൻ തയ്യാറായില്ലെന്ന് ഡിവൈഎഫ്ഐ ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അഫ്സൽ വേദനയോടെ പ്രൈം ന്യൂസിനോട് പറയുന്നു. 30 കുറയാത്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വാഹനവുമുണ്ട്. വാഹനം പറഞ്ഞാൽ ഒരാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യത്തിലുള്ള വാഹനങ്ങളാണുള്ളത്. ഈ കൊച്ചേട്ടനെ എടുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കൈ ഒടിഞ്ഞ് കിടക്കുക. ഓരോരുത്തരെടുത്തും കഴിഞ്ഞു, ഒരാളും കണ്ടില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നല്ല മനസ്സിന് ഉടമകൾ ഉണ്ടെന്ന് പറയുന്നത് ശരി. അനൂപത്തിനെ പോലുള്ള അപകടത്തിനിടയാക്കിയ വാഹനം ഓടിച്ചിരുന്നവരും ഈ കൂട്ടത്തിൽ നിസ്സംഗരായി പതുങ്ങി നിന്നു. അപകടം നടന്ന 20 കഴിഞ്ഞ് യാദൃച്ഛികമായി അതുവഴി വന്ന മാതൃഭൂമി അടൂർ ലേഖകൻ അനുഭദ്രൻ മുന്നിട്ടിറങ്ങി ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഓരോ വണ്ടികളുടെയും ഡോറിൽ ചെന്ന് ഇങ്ങനെ ഗ്ലാസ്സിൽ ചെന്ന് ഇങ്ങനെ മുട്ടി വിളിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് എൻ്റെ അടുത്തിലേക്ക് ഇദ്ദേഹം വന്നത്. ചേട്ടാ, ഞങ്ങളിപ്പോൾ മരിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, ആരും വണ്ടി കൈ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ അപ്സല് നേരെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി. അപ്പോഴാണ് ഈ മരണപ്പെട്ട രാധാകൃഷ്ണൻ ചേട്ടന് ആ റോഡിൽ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് എൻ്റെ വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞങ്ങനെ രണ്ടുപേരും കൂടി എൻ്റെ വണ്ടിയിൽ കയറ്റി കയറി. അപകടം നടന്നയുടൻ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകാതെ രക്ഷിക്കാമായിരുന്നു. നമ്മുടെ യുവതയുടെ സാമൂഹ്യ പ്രതിബദ്ധത എത്ര നിരാശാജനകമാണെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ക്യാമറാമാൻ അമ്പാടിക്കൊപ്പം സുജേഷ് പന്തളം. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട.